സ്വാഗതം. ഞാൻ അഷ്റഫ് വയനാട് അഞ്ചല റാബിറ്റ് ഫാം. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ നമ്മുടെ ഫാമിലെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലോക്ക്ഡൗണൊക്കെ ആണല്ലോ ഇവിടെ എല്ലായിടത്തും, കേരളത്തിലെല്ലായിടത്തും ലോക്ക്ഡൗൺ ആണല്ലോ. ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ഫാമർമാർക്ക്, അതായത് വിഷു ആയാലും ഓണമായാലും റംസാൻ ആയാലും അതുപോലെ ഈദുൽ ഫിത്തർ ആണെങ്കിലും അതുപോലെ തന്നെ ഇനി ഹർത്താൽ, ലോക്ക്ഡൗൺ, എന്തായാലും നമുക്ക് പണി തന്നെയാണ്. നമുക്കൊരു എന്താ പറയുക, ലീവില്ലാത്ത ഒരു പണി തന്നെയാണ് പവർമാർക്ക് എല്ലാവർക്കും കേട്ടോ. എനിക്ക് മാത്രമല്ല, എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് എന്ന മഹാമാരി വ്യാപിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിൽ ലോക്ക്ഡൗൺ ആക്കി, എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ മഹാമാരി നമ്മളെ വിട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അനാവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കൃഷി, അതായത് നമ്മുടെ മുയൽ കൃഷി, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിലാക്കി എടുക്കാൻ പറ്റും, ആ രീതിയെ പറ്റി ചിന്തിക്കുക. അതായത് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്, നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല, മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിനകത്തുള്ള, അതായത് നമ്മൾ സ്വയം തൊഴിലായിട്ട് കരുതി നമ്മളിതൊരു വാണിജ്യ അടിസ്ഥാനത്തിലാക്കി മാറ്റി മുയൽകൃഷി ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് തുടക്കക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, ചെറുതായിട്ട് മുയൽകൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അവരതൊന്ന് വിപുലീകരിപ്പിക്കാനും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ മുയൽകൃഷിയെ പറ്റി ആധികാരികമായി പഠിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു സമയം നമുക്ക് എന്താക്കാം, ഉപയോഗപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം ഒരിക്കലും വീട്ടിലിരുന്നുകൊണ്ട് ആ സമയം നമുക്ക് നഷ്ടമാകുന്നില്ല, നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, 3 മാസം കൊണ്ട് 2 കിലോ വെയിറ്റേജ് കിട്ടും എന്ന്. ഈ 3 മാസം കൊണ്ട് 2 കിലോ വെയിറ്റേജ് കിട്ടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ആ 3 മാസം കൊണ്ട് 2 കിലോ വെയിറ്റ് അല്ലെങ്കിൽ ഒരു 1800 2 കിലോ വെയിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, ആദ്യമേ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ 3 മാസം കൊണ്ട് ഒരു 1800 2 കിലോ വെയിറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു റാബിറ്റ് കൃഷിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു റാബിറ്റ് കൃഷിയുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കത് നഷ്ടത്തിലേക്കേ പോകുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് യൂണിറ്റ് അടിസ്ഥാനം എന്നുള്ള ഒരു വിപണി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പേരന്റ് സ്റ്റോക്ക് ആക്കി വളർത്താൻ കൊടുക്കാം എന്നൊരു വിപണി നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. അതോടൊപ്പം തന്നെ പെറ്റ് ഷോപ്പുകളിൽ കൊടുക്കാം എന്നതും നമുക്കൊരു ശാശ്വതമായിട്ടുള്ള വിപണി അല്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കൂടുതലുണ്ടെങ്കിൽ അവർ അതെടുക്കില്ല, സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ വളരെയധികം റേറ്റ് കുറച്ചുകൊണ്ട് അവരത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കപ്പം പ്രധാനമായിട്ടുള്ള വിപണി എന്ന് പറയുന്നത് മീറ്റ് പർപ്പസ് തന്നെയാണ്. ആ മീറ്റ് പർപ്പസിലേക്ക് നമുക്കിതിൽ ലാഭം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 3 മാസം കൊണ്ട് ഒരു 1800 വെയിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് പറയാം. അതായത് നമ്മളിപ്പോൾ 3 മാസം കൊണ്ട് ആ ഒരു 2 കിലോ വെയിറ്റ് ഒരു 1800 വെയിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ദിവസം 3 രൂപ അല്ലെങ്കിൽ 3 രൂപ 50 പൈസ നമുക്ക് ചിലവ് വരും. ഇപ്പം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ പിന്നെ കൃഷിയിലായിക്കോട്ടെ, ഓരോ കാര്യങ്ങളിലായിക്കോട്ടെ, നിരന്തരം ഓരോന്നിനും റേറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പിണ്ണാക്ക് വർഗ്ഗങ്ങൾക്കും, അതായത് ഓരോ തവിട് വർഗ്ഗങ്ങൾക്കും 2-3 രൂപ ദിനം പ്രതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളിൽ നമുക്കിത് ലാഭമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കത് 3 മാസം കൊണ്ട് ഒരു 1800 2 കിലോ വെയിറ്റിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് തന്നെ പറയാം, അതിന് നമുക്ക് വേണ്ടത് ശുദ്ധജനസിൽപ്പെട്ട മുയലുകളെയാണ്, ശുദ്ധജനസിൽപ്പെട്ട നല്ല ഇനം പേരന്റ് സ്റ്റോക്ക് ഇനങ്ങളെയാണ് നമുക്ക് വേണ്ടത്. ആ നല്ല ഇനം പേരന്റ് സ്റ്റോക്ക് ഇനങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്ത് അത് നമ്മൾ പെട്ടെന്ന് തന്നെ ചാടിപ്പടഞ്ഞ് നമ്മൾ 6 മാസമുള്ള ബ്രീഡുകളൊന്നും വാങ്ങിക്കാതെ, ഞാൻ മുന്നേ ഉള്ള വീഡിയോകളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരു 4 മാസം അല്ലെങ്കിൽ അതിന് താഴോട്ടേക്കുള്ള മുയലുകളെയൊക്കെ വാങ്ങിച്ച് അവരെ നമ്മൾ വളർത്തി നമ്മളുമായി ഇണക്കി നല്ല രീതിയിൽ നമ്മളുമായി അവരുമായിട്ടൊന്ന് ഇടപഴകി
ആ ഒരു ഏരിയയിൽ ക്രോസ് ചെയ്ത് നല്ല ജനസിൽ പെട്ട ഇനം ബ്രീഡിനെ നമ്മൾ ക്രോസ് ചെയ്ത് കുട്ടികളെ ഉത്പാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ഘടകമായിട്ടുള്ളത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസും കൂട്ടി നല്ല ഇനം ഭക്ഷണങ്ങൾ കൊടുക്കുക. അവർക്ക് വേണ്ട പ്രോട്ടീനും ഫൈബറും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നല്ല അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കൈത്തീറ്റ തന്നെയാണ്. കൈത്തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ആ തീറ്റയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ മുന്നേയുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ആ ഒന്ന് അത് മാത്രമാണ് നല്ല ഫീഡ് എന്നല്ല കേട്ടോ. കാരണം ഞാൻ ചെയ്ത് വന്നിട്ട് എനിക്കത് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാൻ കൊടുക്കുന്ന ഫീഡ് മാത്രമാണ് നല്ല ഫീഡ് എന്നൊരു വാദമൊന്നും എനിക്കില്ല. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കാര്യവും ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ അവർക്ക് വേണ്ട നല്ല സപ്ലിമെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. നല്ല സപ്ലിമെൻറ്റുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതായത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് പല കമ്പനികളുടെയും പല രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക, ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിക്കുക. ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റുകൾ ഏതാണെന്നുള്ളത് കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്തത്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൽപ്പെട്ട ഒരു കാര്യം കൂടെ തൊട്ട് മുമ്പേ പറയേണ്ട കാര്യമാണ്, എന്തായാലും ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ഈ ഫീഡ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഇനം ഫീഡ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. റേറ്റ് കൂടുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ അത് വാങ്ങിച്ച് ഒരിക്കലും കൃഷി അല്ലെങ്കിൽ മുയലുകൾക്ക് ഭക്ഷണം കൊടുക്കരുത്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫീഡ് തന്നെ വാങ്ങിച്ച് കൊടുക്കുക. അത്തരത്തിൽ നമുക്ക് മുയൽകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അളവിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ രണ്ട് മൂന്ന് മുയലുകളൊക്കെ നമ്മൾ കുട്ടികളെ ഒന്നിച്ചൊരു കൂട്ടിനകത്തിട്ട് വളർത്തുമ്പോൾ ഒരു മുയലിന് കൊടുക്കുന്ന അതേ ഫീഡ് തന്നെ അവർക്കും കൊടുത്തുകൊണ്ട് കാര്യമല്ല. അവർക്കപ്പം വളർച്ചയിൽ കുറവുണ്ടാവും. ഓക്കെ, അതായത് കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ അവർ കുറേ ഭക്ഷണങ്ങൾ പിന്നെ ഒരാൾ കൂടുതൽ കഴിക്കാനും ഒരാൾ കുറച്ച് കഴിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് അതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തള്ളയുടെ കയ്യിൽ നിന്ന് നമ്മൾ പിരിക്കുന്ന സമയത്ത് അവരെ പിരിച്ച് മാറ്റുമ്പോൾ നമ്മൾ അവരെ ചെറിയ കള്ളിക്കൂടുകളിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതായത് ചെറിയ കള്ളിക്കൂടുകളെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വെക്കാറ് രണ്ടടി വീതി, രണ്ടടി നീളം, ഒന്നരടി ഹൈറ്റുള്ള കൂടുകളാണ്. ചില ആളുകൾ അത് രണ്ടരടി വീതി ആക്കാറുണ്ട്, നീളം വെക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതായത് പേരൻസ്റ്റോക്കിനും കുട്ടികൾക്കും കൂടുതൽ അതിനകത്ത് സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, സാധാരണ രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ രണ്ടടി വീതിയും രണ്ടടി നീളവും ഒന്നരടി ഹൈറ്റുമുള്ള ഒരു കള്ളിക്കൂടാണ് നമ്മളൊരു മുയലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പേരൻസ്റ്റോക്കിന് അതിൻ്റെ കുട്ടികൾക്കും അതിന് നമ്മൾ നെക്സ്റ്റ് ബോക്സ് വെക്കാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ആ മുയലിന് പ്രത്യേകിച്ച് എന്താക്കണമെന്നില്ല, ഗ്രോത്ത് അല്ല കയറേണ്ടത്. കാരണം നമ്മൾ ക്രോസിങ്ങിന് ഇടുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവർക്ക് ആവറേജ് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ അവരെ ക്രോസിങ്ങിനായിട്ട് ഇടുന്നത് തന്നെ. തിരിച്ച് കുട്ടികൾ നമ്മൾ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് എക്സസൈസിൻ്റെ ആവശ്യകത ഇല്ല. അതുപോലെ തന്നെ ആ കുട്ടികൾ ഓവറായിട്ട് കൂടിനകത്ത് കൂടെ ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ ഒരു സൗകര്യം നമ്മൾ അവർക്ക് കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് 1 800 2 kg വെയിറ്റിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അവരെ കൂടുതലായിട്ട് ഓടാനുള്ളൊരു സൗകര്യം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ആ കൂടിൻ്റെ വീതി വിസ്തീർണങ്ങൾ കുറച്ചും കൂടി കുറയ്ക്കുക. അതായത് ഹൈറ്റ് 1 അടി ആക്കുക, 2 അടി വീതി എന്നുള്ളത് ഒരു 1.5 അടി വീതി ആക്കുക, 2 അടി നീളം എന്നുള്ളത് ഒരു 1.5 അടി ആക്കുക. അതിൽ നമ്മളൊരു 2 3 മുയലുകളെ ഇടുക, അവർ ഭക്ഷണം കഴിക്കുക, കിടക്കുക. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അവരെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അതായത് കുട്ടികളെ പിരിച്ച് മാറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ കൂടുകൾ സെറ്റ് ചെയ്തിരിക്കണം. ആ കൂടുകൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തി എന്താണെന്ന് വെച്ചാൽ, ഒരു പേരൻറ്റ് സ്ട്രോക്കിൻ്റെ ഒരു പാർട്ട് കൂട് കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്കുള്ള സെക്കൻഡ് പാർട്ട് കൂടുകളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. അതായത് ചെറിയ കള്ളി കൂടുകളായിരിക്കും വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് 1 800 2 kg വെയിറ്റ് കിട്ടുള്ളൂ.
അല്ലാതെ നമ്മളിപ്പോൾ ആദ്യം ഞാൻ ആദ്യത്തെ ഒരു കാരണം പറഞ്ഞ പോലെ നല്ല ജനസിൽപ്പെട്ട ഒരു ബ്രീഡുകളെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ അവർക്ക് നമുക്ക് തോന്നിയ പോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ അവരെ തോന്നിയ പോലെ ഇട്ട് വളർത്തി അവർക്ക് വേണ്ട സപ്ലിമെൻറ്റുകളും മെഡിസിനുകളും ഫുഡുകളൊന്നും കറക്റ്റ് സമയത്ത് കൊടുക്കാതെ നമ്മൾ നിർത്തി ഇതിലൊന്നും കാര്യമില്ല. എന്നാൽ നമുക്ക് 2 കിലോ 3 കിലോ വെയിറ്റ് അല്ല 2 കിലോ 1 800 വെയിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്ത ഫാമറെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്താവുന്നുള്ളൂ, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു മുയലിന്, അതായത് പ്രസവിച്ച് കഴിഞ്ഞ് നമ്മുടെ തള്ളയുടെ നിന്ന് മാറ്റിയ ആ ഒരു മുയലിന് ഒരു 1 800 2 കിലോ വെയിറ്റ് നമുക്ക് 3 മാസം കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇതിൽ പെടാത്ത, അതായത് ഞാൻ ഈ പറഞ്ഞതിൽ ഇവർക്ക് വെയിറ്റ് കിട്ടണമെങ്കിൽ ഇതിൽ പെടാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളായിട്ട് പറയാം. അതായത് നമ്മുടെ ഫാം എപ്പോഴും വൃത്തിയായിരിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാവില്ല. അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും തന്നെ സംഭവിക്കരുത്. നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫാം നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ മാത്രമേ നമുക്ക് അവരെ അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല ഭക്ഷണക്രമം, നല്ല വൃത്തിയുള്ള സ്ഥലം, കൂടുകൾ, ഇത് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അവരുടെ വളർച്ചയും കിട്ടുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ഒരു അസുഖങ്ങൾ ബാധിച്ച് നമ്മൾ അവർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മൾ അവർക്ക് വേണ്ട മെഡിസിനുകൾ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുമ്പോൾ, കാരണം അസുഖങ്ങൾ വരും, അതിൻ്റെ മെഡിസിൻ കൊടുത്ത് അവർക്കത് മാറും ഒക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഗ്രോത്ത് അത് നമുക്ക് കിട്ടാതെ പോകും, അതിന് നമുക്ക് സമയമെടുക്കേണ്ടി വരും. വീണ്ടും നമ്മൾ ആ ഒരു 3 മാസം എന്നുള്ളത് 4 മാസത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് വെയിറ്റ് കയറും. അപ്പോൾ നമ്മുടെ 1 മാസത്തെ ഫീഡ് നമുക്ക് വെറുതെയായി. ആ ഒരു ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട്, അതായത് 3 മാസം കൊണ്ട് 2 കിലോ വെയിറ്റ് കിട്ടാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതെനിക്ക് ഞാനിവിടെ ചെയ്ത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തപ്പോൾ മാത്രമാണ് ആ ഒരു വെയിറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്ന, അതായത് കൊടൈക്കനാൽ വണ്ണവനൂരിൽ നിന്നും കൊണ്ടുവന്ന പേരൻ്റ് ഷോപ്പിൻ്റെ കുഞ്ഞുങ്ങളെ, അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കൂടിനകത്തിട്ടും വലിയ കൂടിനകത്തിട്ടും അതിൻ്റെ രണ്ട് തരത്തിലാക്കി ഞാൻ വളർത്തിയപ്പോഴും എനിക്ക് സക്സസ് എന്ന് തോന്നിയത് കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം അഷ്റഫ് വയനാട് അഞ്ചലാറ റാബിറ്റ് ഫാം.